ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടി ട്വന്റിയിൽ ഇന്ത്യ വമ്പൻ വിജയമാണ് നേടിയെടുത്തത്. ആദ്യം ബാറ്റിംഗിനെത്തിയ ബംഗ്ലാദേശ് 19.5 ഓവറിൽ 127 റൺസിൽ ഓൾഔട്ടായപ്പോൾ മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 49 പന്ത് ബാക്കി നിർത്തി വിജയം നേടിയെടുത്തു. ഇന്ത്യൻ ബാറ്റിംഗിലെ ആക്രമണ ശൈലി ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. അതിവേഗത്തിൽ വിജയത്തിലേക്ക് എത്താനായിരുന്നു ഇന്ത്യ ആദ്യം മുതലേ ശ്രമിച്ചത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് വെടിക്കെട്ട് ബാറ്റിംഗിന് തുടക്കമിട്ടു. പിന്നാലെ വന്ന സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയും ഇതേ ശൈലിയിലാണ് ബാറ്റ് വീശിയത്. ഇന്ത്യയുടെ പുതിയ പരിശീലകനായ ഗൗതം ഗംഭീറിന് കീഴിൽ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ പുറത്തെടുക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഗംഭീറിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വരികയാണ് മുൻ ഇന്ത്യൻ താരമായ സുനിൽ ഗവാസ്കർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആക്രമണ ശൈലിക്ക് ഗൗതം ഗംഭീറിന് കൈയടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഗവാസ്കർ പറയുന്നത്. ഇന്ത്യയുടെ പരിശീലകനായി ഗംഭീർ വന്നിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂവെന്നും ഇന്ത്യയുടെ അറ്റാക്കിംഗ് ശൈലിയിലുള്ള പ്രകടനത്തിന് കാരണം രോഹിത് ശർമ്മയാണെന്നും രോഹിത്തിന്റെ ഈ ശൈലി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ ടീം പിന്തുടരുന്നത് എന്നുമാണ് ഗവാസ്കർ പറയുന്നത്. ഇന്ത്യയുടെ സമീപകാലത്തെ ആക്രമണ ശൈലിയിലുള്ള ബാറ്റിംഗിനെ ബേസ്ബോൾ എന്ന് വിശേഷിപ്പിക്കുന്നതായി കണ്ടു. നായകനാണ് ഒരു ടീമിന്റെ ബോസ്, രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ബോസ്. ചിലരാവട്ടെ ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ട് ഇതിന് പിന്നിൽ ഗംഭീറാണ് എന്ന തരത്തിൽ ഗാംബോൾ എന്നെല്ലാം പറയുന്നുണ്ട്. ഇംഗ്ലണ്ട് ടീമിന്റെ പ്രകടനം ബെൻ സ്റ്റോക്സ് നായകനും ബ്രണ്ടൻ മക്കല്ലം പരിശീലകനായും വന്ന ശേഷം മാറിയതാണ്. എന്നാൽ ഇന്ത്യയുടെ ഈ ശൈലി ഏറെക്കാലമായി തുടരുന്നതാണെന്നും ഗവാസ്കർ പറയുന്നു. രോഹിത്തിന് കീഴിൽ ഇതേ അറ്റാക്കിംഗ് ശൈലിയിലാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത്. ടീമിനെ ഈ ശൈലിയിലേക്ക് എത്തിക്കാൻ രോഹിത് എല്ലാവരെയും പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ഗവാസ്കർ പറഞ്ഞു.